ചെറുതാഴം കക്കോണിയിൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായ സംഭവത്തിൽ പ്രതിഷേധവുമായി യു ഡി എഫ്. ചുമടുതാങ്ങിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പിലാത്രയിൽ സമാപിച്ചു. യു ഡി എഫിന്റെ വിജയത്തിൽ സി പി എം വിള്ളറിപൂണ്ടിരിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ചെറുതാഴം കക്കോണിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെയുണ്ടായ കല്ലേറിൽ പ്രതിഷേധവുമായി യു ഡി എഫ്. കല്ലേറിൽ തകർന്ന യൂത്ത് ലീഗ് പഞ്ചായത്ത് ട്രഷറർ എസ് എ തമീമിൻ്റെ വീട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചു. എം പി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, യു രാമചന്ദ്രൻ, വരുൺ കൃഷ്ണൻ, സരീഷ് പുത്തൂർ, വി രാജൻ, എം വി കമാരൻ, നജ്മുദ്ദീൻ പിലാത്ര എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രമായ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് സി പി എമ്മിനെ വിളറി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു. സി പി എമ്മിൻ്റെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരായ ജനവിധിയാണ് ഉണ്ടായത്. ആ ജനവിധിക്കെതിരെയുള്ള അക്രമമാണ് സി പി എം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിജയം അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിറളി പിടിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം സി പി എമ്മിന് ആധിപത്യമുള്ള ഒരു പ്രദേശത്ത് അവരുടെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരെ ഇവിടെയുള്ള ജനങ്ങൾ പ്രതികരിച്ചതായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. ആ ജനങ്ങളുടെ ആ പ്രതിഷേധത്തിന് എതിരെയാണ് സി പി എമ്മിൻ്റെ അക്രമം നടത്തുന്നത്. കാരണം ജനങ്ങൾ അവരുടെ കൊള്ളരുതായ്മകളും കള്ളത്തരങ്ങളുമൊക്കെ പൊളിച്ചടുക്കി ഐക്യ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. ആ വിജയിപ്പിച്ചതിലുള്ള വിരോധം തീർക്കാൻ വേണ്ടിയാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഈ അബൂബക്കർ കർണാടകയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്, തമീം ഇവിടെ യു ഡി എഫിൻ്റെ ശക്തനായ നേതാവാണ്, അവരുടെ വീടിന് നേരെ ആക്രമണം അയച്ചുവിട്ടത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രകടനം നടത്തി. ചുവടുതാങ്ങിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പിലാത്രയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴത്തിൽ